ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് തൈറോയിഡ്. ഹോർമോൺ അസന്തുലിതാവസ്ഥ കൊണ്ടുണ്ടാകുന്ന ഈ രോഗം രണ്ട് തരമുണ്ട്, ഹൈപ്പോയും ഹൈപ്പറും. അതായത് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. ഇതാണ് കൂടുതലായും കണ്ടുവരുന്നത്. ഇതിൽ തന്നെ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. തൈറോയിഡ് ഹോർമോണുകളെക്കുറിച്ചും തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ചും തൈറോയിഡിൻ്റെ മറ്റ് അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. എന്താണ് തൈറോയിഡ്? ഹൃദയത്തിൻ്റെ വേഗത, കലോറികളുടെ ജ്വലനം തുടങ്ങിയവ ഉൾപ്പെടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ്. ചിത്രശലഭത്തിൻ്റെ ആകൃതിയിൽ കഴുത്തിന് താഴെയായാണ് ഈ ഗ്രന്ഥി കാണപ്പെടുന്നത്. തൈറോയിഡ് ഗ്രന്ഥിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തന വൈകല്യങ്ങൾ സംഭവിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിൻ്റെ അളവിലും വ്യതിയാനം സംഭവിക്കും. ഇങ്ങനെ രക്തത്തിലെ തൈറോയിഡ് ഹോർമോണിൻ്റെ, അതായത് T3 T4 അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. അമിതവണ്ണം, അമിതമായ ക്ഷീണം, വന്ധ്യത, മലബന്ധം, ശരീരത്തിൽ പതർച്ച, അമിതമായ തണുപ്പ്, മുഖത്തും കാലിലും നീര്, മുടി കൊഴിയുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. തൈറോയിഡ് ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. അമിതമായ ക്ഷീണം, അമിതമായ വിയർപ്പ്, അതുപോലെ തന്നെ അമിതമായ വിശപ്പ്, ശരീരഭാരം കുറയുക, ഹൃദയമിടിപ്പ്, വിറയൽ, ഉഷ്ണം സഹിക്കാതെ വരിക, ആകാംക്ഷ, ഉറക്കക്കുറവ്, മാസമുറയിലെ വ്യതിയാനങ്ങൾ, അതായത് ആർത്തവ തകരാറുകൾ, കണ്ണ് പുറത്തേക്ക് തള്ളി വരിക എന്നിവയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ. ദിവസം 8 മണിക്കൂറാണ് ആരോഗ്യകരമായ ഉറക്കത്തിനുള്ള സമയം. എന്നാൽ 8 മണിക്കൂറിലധികം ഉറങ്ങിയിട്ടും ക്ഷീണം മാറാത്ത അവസ്ഥ ചിലപ്പോൾ തൈറോയിഡിൻ്റെ തകരാറുകൾ മൂലമായിരിക്കും. തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടിയാലും കുറഞ്ഞാലും ക്ഷീണത്തിന് കാരണമാകും. എന്നാൽ അപൂർവമായി ഹൈപ്പർ തൈറോയിഡിസമുള്ള ചിലർ പതിവിലേറെ ഊർജ്ജസ്വലതയുള്ളവരായും കാണപ്പെടാറുണ്ട്. ശരീരഭാരത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ കൊണ്ടാകാം. തൈറോയിഡ് ഹോർമോണുകൾ കൂടിയാൽ ശരീരഭാരം കുറയുകയും ഹോർമോൺ കുറഞ്ഞാൽ ശരീരഭാരം കൂടുകയും ചെയ്യും. അമിതമായ ഉത്കണ്ഠ, വിഷാദം മുതലായവയും തൈറോയിഡ് ഹോർമോണുകൾ സ്വാധീനിക്കാറുണ്ട്. ഹൈപ്പോ തൈറോയിഡ് ഉള്ളവരിൽ വിഷാദവും ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിൽ ഉത്കണ്ഠയുമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ആഹാരവും വ്യായാമവും എല്ലാം കൃത്യമായി പാലിച്ചിട്ടും കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ തൈറോയിഡിനെ സംശയിക്കണം. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ ചീത്ത കൊളസ്ട്രോളായ LDL ട്രൈഗ്ലിസറൈഡുകളും ഉയർന്നു നിൽക്കും. നല്ല കൊളസ്ട്രോളായ HDL കുറയുകയും ചെയ്യും. ചെറുപ്രായത്തിലെ കൊളസ്ട്രോൾ വർധന ശ്രദ്ധയിൽപ്പെട്ടാലും തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പാരമ്പര്യവും ഈ തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾക്ക് പാരമ്പര്യം ഒരു കാരണമാണ്. കുടുംബത്തിൽ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ എന്നിവരിൽ ആർക്കെങ്കിലും തൈറോയിഡ് അസുഖങ്ങളുണ്ടെങ്കിൽ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ക്രമം തെറ്റിയ ആർത്തവ ചക്രവും അമിത രക്തസ്രാവത്തോടെയും അസഹ്യമായ വേദനയോടുമുള്ള ആർത്തവവും തൈറോയിഡ് വ്യതിയാനത്തിൻ്റെ സൂചനയായിരിക്കാം. മാത്രമല്ല, ചിലപ്പോൾ ഇത് വന്ധ്യതയിലേക്കും നയിക്കാം. തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് ഗർഭമലസുന്നതിനും ഭ്രൂണ വളർച്ച കുറയുന്നതിനും കാരണമായേക്കാം. മുടിയുടെയും ചർമ്മത്തിൻ്റെയും സ്വാഭാവിക ആരോഗ്യത്തിന് തൈറോയിഡ് ഹോർമോൺ അനിവാര്യമാണ്. തലമുടി ഇടയ്ക്കിടെ പൊട്ടിപ്പോവുക, വരളുക, ചർമ്മം കട്ടിയുള്ളതും വരണ്ടതുമായും കാണപ്പെടുന്നതും നേർത്ത് ദുർബലമാകുന്നതും മുടി കൊഴിച്ചിലും തൈറോയിഡിൻ്റെ കാരണങ്ങളാകാം. തൈറോയിഡ് ഹോർമോണിലെ പ്രധാന ഘടകം അയഡിനാണ്. അതിനാൽ ഭക്ഷണത്തിൽ അയഡിൻ്റെ അംശം കുറഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും അനുബന്ധമായ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഈ പ്രശ്നം ഭക്ഷണത്തിലൂടെ തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങൾ, സെഡാർ ചീസ്, പാല്, പാലുൽപ്പന്നങ്ങൾ, മുട്ട, ഇവയെല്ലാം അയഡിൻ അടങ്ങിയതാണ്. അയഡിൻ ചേർന്ന ഉപ്പ് പാചകത്തിന് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. പാരമ്പര്യം മുതൽ സ്ട്രെസ് വരെയുള്ള പലതരം കാരണങ്ങളുണ്ട് തൈറോയിഡിനു പുറകിൽ. ഒരിക്കൽ തൈറോയിഡിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടിയും വന്നേക്കാം. ഭക്ഷണശീലങ്ങളും ജീവിതശൈലികളുമെല്ലാം നിയന്ത്രിച്ച് തൈറോയിഡ് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ്. തൈറോയിഡ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇനി പറയുന്നത്.
തൈറോയിഡിനും പല ഒറ്റമൂലികളുമുണ്ട്. അടുക്കള ചേരുവകൾ തന്നെയാണ് പ്രധാനമായും ഇതിനായി ഉപയോഗിക്കുന്നത്. അടുക്കളയിലെ മൂന്ന് പ്രധാന ചേരുവകൾ കൊണ്ട് തൈറോയിഡിന് പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വെളിച്ചെണ്ണ, മഞ്ഞൾ, കുരുമുളക് എന്നിവയാണ് തൈറോയിഡ് പ്രശ്നങ്ങൾക്കായി തയ്യാറാക്കേണ്ട ഒറ്റമൂലിയിലെ മരുന്നുകൂട്ടുകൾ. വെളിച്ചെണ്ണയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്, ലോറിക് ആസിഡ്, മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകൾ എന്നിവ തൈറോയിഡിന്റെ ശരിയായ പ്രവർത്തനത്തിനാവശ്യമായ സ്വാഭാവിക കൊഴുപ്പ് നൽകുന്നു. മഞ്ഞളിൽ കുർക്കുമിൻ എന്ന ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. കുർക്കുമിൻ എൻഡോക്രൈൻ ഗ്ലാൻഡായ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതുവഴി തൈറോയിഡിനെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയുൾപ്പെടെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരുന്നാണിത്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും പ്രതിവിധിയാണ്. കുരുമുളകിലെ പെപ്പറൈൻ എന്ന വസ്തുവും തൈറോയിഡ് പ്രവർത്തനങ്ങളെ സന്തുലിതമാക്കുന്ന ഒന്നാണ്. ഇതുവഴി തൈറോയിഡിനെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. തൈറോയിഡ് ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കുമുള്ള സ്വാഭാവിക പരിഹാരമാണിത്. യാതൊരു ദോഷവും വരുത്താതെ തന്നെ ഹോർമോൺ പ്രശ്നങ്ങൾക്കു പരിഹാരമാകുന്ന ഒന്ന്. ഇതുപയോഗിച്ച് ഈ ഒറ്റമൂലി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾ, അര ടീസ്പൂൺ വെളിച്ചെണ്ണ, അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ്. ഇത് മൂന്നും കൂടി ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലർത്തി രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇത് അടുപ്പിച്ച് 10 ദിവസത്തോളം തന്നെ കുടിച്ചാൽ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. വെളിച്ചെണ്ണയും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർന്നുള്ള ഈ ഒരു മിശ്രിതം ദിവസവും തുടർച്ചയായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം തുടർച്ചയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നോർമലിലേക്ക് എത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന പാനീയം കൂടിയാണിത്. പല അസുഖങ്ങൾക്കുമുള്ള പ്രതിവിധി എന്ന് പറയാം. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമായ ഒരു പാനീയം കൂടിയാണിത്. ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുന്ന ഒന്നുകൂടിയാണിത്. ഇനി തൈറോയിഡ് ഉള്ളവർ, അതായത് ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർ ഒഴിവാക്കേണ്ട ചില ആഹാര സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ. ഗോതമ്പിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. ഇത് തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയാം. അതുപോലെ സോയാബീൻ, ഇതിലും ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു. പാലുൽപ്പന്നങ്ങൾ. പാൽ അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ അമിതമായി കഴിക്കുന്നത് ഹോർമോൺ വ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ അമിതമായി കോഫി, ചായ, ആൽക്കഹോൾ എന്നിവ കുടിക്കുന്നത് തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയാം. തൈറോയിഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വ്യായാമം ചെയ്യുക. വ്യായാമം നിങ്ങളുടെ തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തും. ആഴ്ചയിൽ 3 മുതൽ 4 ദിവസം 30 മിനിറ്റ് വ്യായാമം ചെയ്യുക. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. ഇത് നിങ്ങളുടെ തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകും. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം നിങ്ങളുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് ഹോർമോണുകളുടെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തും. ദിവസവും 8 ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അമിതമായ കഫീൻ കഴിക്കുന്നത് ഒഴിവാക്കുക. കഫീൻ തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയാം. ദിവസവും 2-3 കപ്പ് കഫീനേറ്റഡ് പാനീയങ്ങൾ കുടിക്കുക. അമിതമായ മദ്യപാനം ഒഴിവാക്കുക. മദ്യം തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയാം. ആഴ്ചയിൽ 2 മുതൽ 3 ദിവസം 1 ഗ്ലാസ് മദ്യം വേണമെങ്കിൽ കുടിക്കാം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം. അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോണുകൾ മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കുക. തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് ചികിത്സയില്ലാതെ തന്നെ പോയാൽ ഇത് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒറ്റമൂലികളും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അത് നല്ല ഒരു പ്രയോജനം തന്നെ നൽകും. തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് കൃത്യമായി നിലനിർത്തുവാനും ഇത്തരത്തിലുള്ള ഒറ്റമൂലികൾക്ക് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തൈറോയിഡ് ഹോർമോണുകളെ കുറിച്ചും തൈറോയിഡ് പ്രോബ്ലംസിനെ കുറിച്ചും ഹൈപ്പർ തൈറോയിഡിസത്തെക്കുറിച്ചും ഹൈപ്പോ തൈറോയിഡിസത്തെക്കുറിച്ചുമൊക്കെയുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.